നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആരംഭിച്ചാലോ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വേണ്ട വിധം ഗ്രഹിച്ച് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അമ്മയെ പരിശുദ്ധ മാതാവേ, അങ്ങേ ഈശോയുടെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഈശോ സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അധ്യായം 4, എല്ലാം ദൈവം നമ്മൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മിസ് ആദ്യമേ തന്നെ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? ചില മക്കൾ പറയും പപ്പയോടാണെന്ന്, ചില മക്കൾ പറയും അമ്മയോടാണെന്ന്. എന്താ പപ്പയോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? പപ്പ നിങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തരും, പാർക്കിലൊക്കെ കൊണ്ടുപോകും അല്ലേ? അമ്മയോട് എന്താ ഇഷ്ടം? അമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നതുകൊണ്ടല്ലേ. നിങ്ങൾക്ക് പപ്പയോടും അമ്മയോടും എന്താ ഇഷ്ടം? നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. പപ്പയ്ക്കും അമ്മയ്ക്കും നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവരും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അല്ലേ. അപ്പം ഈ പ്രപഞ്ചവും നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. മക്കളെ, നിങ്ങൾക്ക് മിസ് ഒരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പം ശ്രദ്ധിച്ച് കാണണം കേട്ടോ.
Everything created by God was perfect and beautiful, displaying His wisdom, His goodness, and His almightiness. എത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്നേഹവും ശക്തി സൗന്ദര്യവും എല്ലാമാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്. മക്കളെ, നമ്മുടെ കണ്ണുകൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കലാസൃഷ്ടി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ പ്രകൃതിയാണത്. അനശ്വര കലാകാരനായ ദൈവത്തിൻ്റെ കരവിരുതാണത്. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം പല നിറത്തിലും രൂപത്തിലും ഭാവത്തിലും എത്ര മനോഹരമായിട്ടാണ് ദൈവം ഓരോ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 13:14 ദൈവം അബ്രഹാമിനോട് പറയും, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്നതെല്ലാം നിനക്ക് നിൻ്റെ സന്തതി പരമ്പരകൾക്കുമായിട്ട് ഞാൻ നൽകും. നോക്കൂ, ദൈവത്തിന് നമ്മളോട് എത്ര സ്നേഹമാണുള്ളതെന്ന്. ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതെല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഈ ലോകത്തിലെ ഏറ്റവും നിഷ്കളങ്കമായ സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണെന്ന് പറയും. എന്നാൽ അതിനേക്കാളിലൊക്കെ 100 ഇരട്ടിയാണ് നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നമുക്ക് കാണാൻ, നമുക്ക് കേൾക്കാൻ, നമ്മൾക്ക് ഭക്ഷിക്കാൻ, നമ്മൾക്ക് സ്നേഹിക്കാൻ, എന്തെല്ലാമാണ് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. കുഞ്ഞുമക്കളെ, നമ്മൾ ആഗ്രഹിക്കാതെ ചോദിക്കാതെ നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ജീവൻ നൽകി നമ്മളെ വളർത്തി പരിപാലിക്കുന്ന സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ നമ്മുടെ ജീവനേക്കാളധികം സ്നേഹിക്കാനുള്ള കടമ ദൈവമക്കളായി നമുക്കുണ്ട്. ദൈവത്തെ സ്നേഹിച്ച് ദൈവമക്കളായി നമുക്ക് വളരാം. ഇനി നമ്മൾക്കൊരു കഥ കേൾക്കാം. ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ. ഒരു വീട്ടിലെ ഒരപ്പനും അമ്മയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി. അപ്പം അമ്മയും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം അമ്മയ്ക്ക് വീട്ടിലൊത്തിരി ജോലിയൊക്കെ ഇല്ലേ അടുക്കളയിൽ. അപ്പം അമ്മ മോനെ എടുത്ത് അടുക്കളയിൽ കൊണ്ടിരുത്തിയിട്ട് വീട്ടു ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പം വീട്ടു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അമ്മയ്ക്ക് അടുക്കളയിലെ വെള്ളം തീർന്നു പോയി. അവരുടെ വീട്ടിൽ പൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഇട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ കാണുന്നത് അടുക്കളയിൽ നിന്ന് തീ പടർന്ന് അവരുടെ വീട് മുഴുവൻ കത്തുന്നാകണ്ട്. അമ്മ നിലവിളിച്ച് ബഹളം വെച്ച് ആളെ കൂട്ടി. ആൾക്കാരെല്ലാം ഓടിക്കൂടി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഈ അമ്മ ഓടി അകത്ത് കയറാൻ ശ്രമിക്കും. അപ്പോൾ ആൾക്കാർ പറയും, കയറരുത് ഉള്ളൂന്ന് പറയുമ്പോൾ അമ്മ പറയും, എൻ്റെ കുഞ്ഞ് വീടിനകത്തുണ്ട്, എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അമ്മ ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ഓടി അകത്ത് കയറി ആ കുഞ്ഞിനെ എടുത്ത് പുറത്തു വരും. കുഞ്ഞിനൊന്നും പറ്റിയില്ല, അല്പം പോലും പൊള്ളിയില്ല. പക്ഷേ അമ്മയുടെ മുഖത്തിൻ്റെ ഒരു വശം മുഴുവൻ പൊള്ളിപ്പോയി. നോക്കി, എത്ര ആഴമായിട്ടുള്ള സ്നേഹമാണ് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോട്. അപ്പം നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന മാതാപിതാക്കളെ തന്ന ദൈവത്തിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരിക്കും എൻ്റെ കുഞ്ഞുമക്കളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ പ്രപഞ്ചവും ഈ നല്ല മാതാപിതാക്കളെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് എത്രമാത്രം നന്ദി നമ്മൾ പറയണം. ഇനി രണ്ട് കുഞ്ഞുമക്കൾ ദൈവത്തിന് പാടി നന്ദി പറയുന്നത് കേൾക്കാം. യേശുവല്ലയോ യേശുവല്ലയോ.
ഇത്ര മനോഹരമായ പാട്ടായിരുന്നല്ലേ. എൻ്റെ കുഞ്ഞുമക്കളും ഇതുപോലെ ദൈവത്തിന് പാടി നന്ദി പറയണം കേട്ടോ. ഇനി മിസ് ഒരു വചനം നിങ്ങളെ പഠിപ്പിക്കാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 27:10 അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. മിസ് ഒന്നും കൂടെ പറയാം, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. നമ്മുടെ ക്ലാസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിച്ചു, നമ്മൾ ഈ പ്രപഞ്ചവും ഇതിനുള്ളതെല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ ദൈവമാണെന്ന് മനസ്സിലാക്കി. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. കുറച്ച് നല്ല വീഡിയോസ് നമ്മൾ കണ്ടു. പൂക്കൾ വിരിഞ്ഞു വരുന്നതും അമ്മക്കിളി കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നതും സസ്യങ്ങൾ ഭൂമിയിൽ നിന്ന് കിളിർത്തു വരുന്നതും എല്ലാം നമ്മൾ കണ്ടു അല്ലേ. പിന്നെ നമ്മൾ വചനം പഠിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടു. മിസ് ഒരു നല്ല അമ്മയും മോനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞു തന്നു. ഇതെല്ലാം എൻ്റെ കുഞ്ഞുമക്കൾ ഓർത്തു വയ്ക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് നിർത്താം. സൃഷ്ടാവും പിതാവുമായ ദൈവമേ, ഈ ഭൂമിയിലുള്ളതെല്ലാം നീ സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഈ ഞങ്ങൾക്ക് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയെപ്പറ്റി കൂടുതൽ അറിയുവാൻ സാധിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.